നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബിനീഷ് കോടിയേരിക്ക് കർണാടക ഹൈക്കോടതി ജാമ്യം അനുവദിച്ച് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ജാമ്യത്തിനെതിരെ ഇഡിയു എൻസിബിയു സുപ്രീംകോടതിയെ സമീപിക്കാത്തതിന് പിന്നിൽ ദുരൂഹത. സാധാരണഗതിയിൽ തങ്ങൾക്കെതിരായ കോടതി ഉത്തരവുകൾ വന്നാൽ ഉടൻ സുപ്രീംകോടതിയെ സമീപിക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ മനമാറ്റത്തിന് പിന്നിൽ കേന്ദ്ര സർക്കാരാണെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. തൽക്കാലം സുപ്രീംകോടതിയെ സമീപിക്കേണ്ടെന്ന നിർദ്ദേശമാണ് ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത്തരം നിർദ്ദേശം നൽകാൻ കഴിയുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മാത്രമാണ്. ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ചുക്കാൻ പിടിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. അവരുടെ നിർദ്ദേശമില്ലാതെ ഇവർ പ്രവർത്തിക്കാറില്ല. കോൺഗ്രസുമായി ദേശീയ തലത്തിൽ കൈകോർക്കേണ്ടതില്ല എന്ന കോടിയേരി ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനത്തിനും ഇതിലൊരു നിർണായക പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഖ്യമില്ലെങ്കിൽ ബി ജെ പിക്ക് വീണ്ടും കേന്ദ്രഭരണം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രതിപക്ഷ പാർട്ടികളെ ഭിന്നിപ്പിച്ച് നിർത്താനുള്ള മിടുക്ക് ബി ജെ പിക്കുണ്ട്. കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പിണറായിയും കോടിയേരിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ കോൺഗ്രസുമായുള്ള സഹകരണത്തിന് എതിരായാണ് നിലപാടെടുത്തത്. എന്നാൽ യെച്ചൂരി ഉൾപ്പെടെയുള്ള കേന്ദ്ര സി പി എം നേതാക്കൾക്ക് കോൺഗ്രസ് സഹകരണത്തോട് താൽപ്പര്യമുണ്ട്. കേരള നേതാക്കളുടെ എതിർപ്പ് കാരണമാണ് അത് നടക്കാതെ പോയത്. കേരളത്തിൽ സ്വർണ്ണക്കടത്തും ബിനീഷ് വിഷയവും തട്ടുകേടില്ലാതെ തീർക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ കനിയണം. അതിനുള്ള സമർത്ഥമായ നീക്കങ്ങളാണ് കേരള നേതാക്കൾ നടത്തുന്നത്. സ്വപ്ന സുരേഷ് പുല്ലുപോലെ ഇറങ്ങിയിട്ടും ഇ ഡി അനങ്ങാത്തതും സി പി എം നേതാക്കളുടെ സഹായം കാരണമാണെന്ന് കരുതുന്നു. ബിനീഷിന്റെ കാര്യത്തിൽ കർണാടക ഹൈക്കോടതി രൂക്ഷമായ പരാമർശങ്ങളാണ് എൻ സി ബിക്കെതിരെ നടത്തിയത്. ലഹരിയിടപാടുമായി ബന്ധപ്പെട്ട കള്ളപ്പണക്കേസിൽ ബിനീഷ് കോടിയേരിക്കെതിരെ നേരിട്ടുള്ള തെളിവ് ഹാജരാക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് കർണാടക ഹൈക്കോടതി പറഞ്ഞു. സംശയം വെച്ച് മാത്രം ജാമ്യം നൽകാതിരിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കി. ബിനീഷിന് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള വിധിയിലാണ് ഹൈക്കോടതിയുടെ പരാമർശം. വിധി പകർപ്പിലെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. ഇ ഡി കേസിൽ ബംഗളൂരുവിലെ കോടതിയിലാണ് വിചാരണ നടപടികൾ പുരോഗമിക്കുന്നത്. എപ്പോൾ വിളിച്ചാലും കോടതിയിൽ ഹാജരാകണം, രാജ്യം വിട്ടു പോകരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 2020 നവംബർ 11 രണ്ടാംവട്ട ചോദ്യം ചെയ്യലിനായി ബിനീഷ് കോടിയേരിയെ ബംഗളൂരുവിലേക്ക് വിളിച്ചുവരുത്തി ഇ ഡി നാടകീയമായി അറസ്റ്റ് ചെയ്യുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ മകനായതുകൊണ്ട് വേട്ടയാടുകയാണെന്നും ലഹരിയിടപാട് കെട്ടിച്ചമച്ച ആരോപണം മാത്രമാണെന്നുമായിരുന്നു കോടതിയിൽ തുടക്കം മുതലേ ബിനീഷിന്റെ നിലപാട്. ഇ ഡി അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും കെട്ടിച്ചമച്ച കഥകൾ അന്വേഷണ ഏജൻസികൾ പ്രചരിപ്പിക്കുകയാണെന്നും ബിനീഷ് കോടതിയിൽ പറഞ്ഞിരുന്നു. ഡ്രൈവർ അനിക്കുട്ടനും അരുണുമായി ഇടപാടുകളില്ല. അനിക്കുട്ടനെ നിയന്ത്രിക്കുന്നത് താനല്ല. 7 ലക്ഷം മാത്രമാണ് തനിക്ക് വേണ്ടി അനിക്കുട്ടൻ നിക്ഷേപിച്ചത്. മറ്റിടപാടുകളൊന്നും തന്റെ അറിവോടെയല്ല എന്നും ബിനീഷ് പറഞ്ഞിരുന്നു. കോടിയേരിയോട് ശത്രുതയുള്ളവരുടെ ഗൂഢാലോചനയാണ് പിന്നിൽ. അക്കൗണ്ടിലെത്തിയത് നേരായ കച്ചവടത്തിലെ ലാഭം മാത്രമാണ്. ലാഭവിഹിതത്തിലെ ആദായ നികുതി കൃത്യമായി അടച്ചതാണ്. ഇടയ്ക്ക് ഇത് ബോധ്യപ്പെടാത്തത് രാഷ്ട്രീയ സമ്മർദ്ദം കാരണമെന്നും ബിനീഷ് കോടതിക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. ദക്ഷിണേന്ത്യൻ സിനിമാ താരങ്ങളുമായി നേരിട്ട് ബന്ധമുള്ള മയക്കുമരുന്ന് റാക്കറ്റിനെ പിടികൂടിയെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ബംഗളൂരു മയക്കുമരുന്ന് കേസ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അവതരിപ്പിച്ചത്. ബിനീഷിന്റെ അടുത്ത സുഹൃത്തും മലയാളിയുമായ മുഹമ്മദ് അനൂപും റിജേഷ് രവീന്ദ്രനുമാണ് കേസിലെ പ്രധാന പ്രതികൾ. ഒരു തവണ ചോദ്യം ചെയ്തതല്ലാതെ ബിനീഷിനെതിരെ ഇതുവരെ ഒരു നടപടിയും എൻ സി ബി സ്വീകരിച്ചിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് കേസിൽ കുറ്റപത്രം സമർപ്പിക്കുമ്പോഴും എൻ സി ബി കോടതിയെ അറിയിച്ചത്. ബിനീഷിന്റെ അക്കൗണ്ടിൽ നിന്നും ബിസിനസ് ആവശ്യങ്ങൾക്കെന്ന പേരിൽ മുഹമ്മദിന് അനൂപ് കൈമാറിയ പണം ലഹരിയിടപാടിന് ഉപയോഗിച്ചു എന്നതിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ കേസിൽ എൻ സി ബി ബിനീഷിനെ തേടി വീണ്ടും എത്തിയേക്കും. അനൂപിന്റെ ലഹരിയിടപാടുകളെക്കുറിച്ച് അറിയില്ല എന്ന ബിനീഷിന്റെ വാദം ഇ ഡിയും എൻ സി ബിയും ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. ഇ ഡിയുടെ കേസിലെ തുടർ നടപടികളും നിർണായകമാണ്. ലഹരിയിടപാടിൽ നേരിട്ട് പങ്കുള്ള മുഹമ്മദ് അനൂപിന്റെ ഡെബിറ്റ് കാർഡിലെ ഒപ്പുപോലും ബിനീഷിന്റേതാണെന്നാണ് ഇ ഡി കോടതിയെ അറിയിച്ചത്. മാത്രമല്ല, ഹോട്ടൽ വ്യവസായത്തിനെന്ന പേരിൽ പണം മയക്കുമരുന്ന് ഇടപാടുകൾക്ക് കൈമാറി. പേരിന് മാത്രം വ്യവസായം നടത്തി. ആ പണം ഉപയോഗിച്ച് ബിനീഷ് ലഹരിയിടപാടുകൾ നടത്തി കള്ളപ്പണം വെളുപ്പിച്ചെന്നാണ് ഇ ഡി കണ്ടെത്തൽ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.